അഖിലേന്ത്യാ കിസാൻ സഭ, കേരള സംസ്ഥാന കൗൺസിൽ, കേരളീയൻ സ്മാരകം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കേരള രക്ഷയാത്ര സംഘടിപ്പിക്കുന്നു. ഫെബ്രുവരി 10 ന് ആരംഭിക്കുന്ന യാത്ര 17 ന് തൃശൂരിൽ സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര ബജറ്റിനെതിരായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ ഫെബ്രുവരി 23 ന് 400,000 കർഷകർ പങ്കെടുക്കുന്ന മഹാസംഗമം സംഘടിപ്പിക്കുന്നു. ഇതിന് മുന്നോടിയായി മഞ്ചേശ്വരം മുതൽ തൃശൂർ വരെ കർഷക രക്ഷായാത്ര സംഘടിപ്പിക്കുകയാണ്. ഉപ്പളയിൽ അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സെക്രട്ടറി സത്യൻ മോക്കേരി യാത്ര ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 10 ന് വൈകുന്നേരം 5 മണിക്ക് ബദിയടക്കയിൽ യാത്ര സമാപിക്കും. ഫെബ്രുവരി 11 ന് കുറ്റിക്കോളിൽ നിന്നും തുടങ്ങി എറിക്കുളം, വെള്ളരിക്കുണ്ട്, ചീമേനി എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന ഫെബ്രുവരി 23 രാജ്ഭവന് മുന്നിൽ 400,000 കൃഷിക്കാർ പങ്കെടുക്കുന്ന കർഷക സംഗമമാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കൃഷിക്കാർ പങ്കെടുത്തുകൊണ്ട് നടക്കാനിരിക്കുന്നത്. ആ കർഷക സംഗമത്തിൻ്റെ സന്ദേശവുമായി സംസ്ഥാനത്ത് 2 മേഖലകളിലായി കർഷക രക്ഷായാത്ര എന്ന പേരിൽ 2 ജാഥകൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആ 2 ജാഥകളിൽ ഒന്ന് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് വെച്ചാണ് ഉദ്ഘാടനം. ഉപ്പളയിൽ അവിടുന്ന് ആരംഭിച്ച് തൃശ്ശൂരിൽ 17-ാം തീയതി സംഗമിക്കും. 10-ാം തീയതി വൈകുന്നേരം 3 മണിക്കാണ് ആ ജാഥ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി എ പ്രദീപൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബംഗളം കുഞ്ഞികൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് എം അസൈനാർ, സംസ്ഥാന കൗൺസിൽ അംഗം കെ പി സഹദേവൻ, കേര കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ കുഞ്ഞിരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.